ക്യൂസോൺ മോഡലിംഗ് തമ്മിൽ ഒരുക്കുന്ന അത്തമൊത്ത വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ അസംബ്ലിയിൽ ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമാണ്. നമുക്കൊരു മധുരം വെച്ച് തുടങ്ങാം അല്ലേ? അതന്നെ ഒരു മധുരത്തിൽ തുടങ്ങുന്നതാണ് അതിന്റെ ഒരു രസം. അപ്പൊ നമ്മൾ എന്തൊരു കുഞ്ഞി പായസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് സ്പെഷ്യൽ ആയിട്ടുള്ളത് സേമിയയുടെ ക്യാരമൽ പായസാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് ആദ്യം നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് നെയ്യാണ്. നെയ്യില് നമ്മള് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മള് പഞ്ചസാര കാരമൽ ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് മാത്രം എടുത്താൽ മതി. അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ആയി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളിപ്പോ നൈസായിട്ട് കോരി വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് ചേർക്കാൻ പോകുന്നത്, നമ്മുടെ പഞ്ചസാര. ആ പാത്രം എടുത്തോളൂ. ജസ്റ്റ് അത് മൂട്ടാ മതി കേട്ടോ, അണ്ടിപ്പരിപ്പ് മുന്തിരി. അടുത്ത് നമ്മള് പഞ്ചസാര കാരമൽ ചെയ്യാൻ പോവാണ്. അപ്പൊ പഞ്ചസാര എടുത്തോളാം, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മള് കാരമൽ ചെയ്യും. ഇതിൽ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പഞ്ചസാര കേട്ടോ. ലോ ഫ്ലെയിമില് നന്നായിട്ട് പഞ്ചസാര ഇളക്കി കൊടുക്കുക. ബാക്കിയുള്ള നെയ്യിലാണ് കേട്ടോ ഈ പഞ്ചസാര കാരമൽ നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതിലിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് പഞ്ചസാര നന്നായിട്ട് കാരമലൈസായിട്ടുണ്ടല്ലേ, കാരണം ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പൊ ഇതിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം പാല് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മളിപ്പോ ഇതിലോട്ട് 1 ലിറ്റർ പാലാണ് ചെയ്യാൻ പോകുന്നത്. അത് ക്യാരറ്റിലോട്ട് കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ചേച്ചി ഒഴിക്കുമ്പോ തന്നെ ഇളക്കണോ? ആ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് തിളക്കുമ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ പോകാൻ സാധ്യതയുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോ ഈ പാൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലവര് ചോദിക്കും ഈ ക്യാരറ്റിലോട്ട് നമ്മള് പാലൊഴിക്കുമ്പോ പിരിഞ്ഞു പോകുന്നത്, അതൊരിക്കലുമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം പാൽ ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ആ ചൂടോടെ ഈ പാൽ ഒഴിക്കുമ്പോഴാണ് പിന്നു പോകുക കേട്ടോ. അപ്പൊ നമ്മുടെ നോർമൽ പായസത്തിൽ കാരമലൈസ് പായസം കാരണം രണ്ടിന്റെയും ടേസ്റ്റ് വേറെ. ആ നോർമൽ സേമിയ പായസത്തിൽ ടേസ്റ്റ് വേറെയാണ് കാരമൽ പായസത്തിൽ. അതിന്റെ ടേസ്റ്റ് മിക്സിച്ചാലേ അറിയാൻ പറ്റൂ. ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് പായസം തോന്നുന്നത് എന്റെ ഫേവറേറ്റ് ആണ്. ഓണത്തിനോടനുബന്ധിച്ചുള്ള നല്ല കളക്ഷൻസ് ആണ് ആപ്പിൾ ക്ലോത്തിംഗിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിലമ്പൂരുള്ളവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കോസ്റ്റ്യൂംസ് ഉണ്ട് കേട്ടോ. നമ്മള് പാല് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ടല്ലേ, നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. സാധാരണ നമ്മള് സേമിയ റോസ്റ്റ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിയിരിക്കുന്ന സേമിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി റോസ്റ്റഡ് ആണ്. അപ്പൊ ഇനി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി കേട്ടോ, വേകുന്നത് വരെ. അപ്പൊ നമ്മുടെ സേമിയടാ കേട്ടോ, പാലായാലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സേമിയ ഇട്ട് കൊടുക്കും തോറും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അടിയിൽ പിടിക്കാതെ. പക്ഷെ ഭയങ്കര ഫ്രൈഡ് ആയിട്ട് പോകാൻ പാടില്ല, നന്നായിട്ട് ഇളക്കണം എന്നാണ്. ഏത് പായസം ഉണ്ടാക്കണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് കിട്ടുമെന്ന് പറയാം. നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വെന്ത് വരുന്നുണ്ടല്ലേ ചേച്ചി. നല്ല വെന്ത് വരുന്നുണ്ട്. ഏകദേശം കഴിഞ്ഞു, എന്തൊരു പരിപാടിയൊക്കെ കഴിഞ്ഞു, ഈ ചെറിയൊരു പ്രോസസ്സും കൂടി ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അല്ല അതുല്യായി പുതിയ സിനിമയിലൊക്കെ അഭിനയിച്ചു എന്ന് പറയുന്നത് കേട്ടു. ഏതാ സിനിമ? ആ ചേച്ചി, അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മള് ഭരതനാട്യം മൂവി സാറിന്റെ മൂവിയിൽ അഭിനയിച്ചു. പിന്നെ ഇതിന് മുന്നേ എബ്രഹാം മോസ്ലർ എന്ന് പറഞ്ഞാൽ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ്. അതെ, പക്ഷെ മൂവിയാണ്, പക്ഷെ നല്ലൊരു അടിപൊളി മൂവിയാണ്. ഫാമിലി ആയിട്ട് കണ്ടു ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി മൂവിയാണ്. നല്ല കോമഡിയും ഉണ്ട്, എല്ലാം ഒത്തിണങ്ങിയ ഒരു മൂവിയാണ്. എന്തായാലും നന്നായി വരട്ടെ, അടുത്ത ഇനിയും ഒരുപാട് പേരെങ്കിൽ എത്തട്ടെ. താങ്ക് യു ചേച്ചി. അല്ല നമ്മുടെ മിസ്സിസ് ഇന്ത്യ അങ്ങനെ എന്തൊരു ടൈറ്റിൽ കിട്ടിയെന്ന് കേട്ടു. ആ കഴിഞ്ഞ വർഷം നമ്മുടെ ഇൻഡോറിൽ വെച്ചാണ് മത്സരമായിരുന്നു മിസ്സിസ് ഇന്ത്യ. അതിന്റെ ഒരു ടൈറ്റിൽ ആയിട്ടുണ്ട്.
അപ്പൊ അതിനുശേഷം കേരളത്തിൽ ഒന്ന് രണ്ട് ഷോയിൽ ഞാനിപ്പോ ടൈം വിന്നർ ആയി. ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പൊ ഒരു മൂന്നാല് സിനിമയൊക്കെ ചെയ്തു അതിന്റെ ഇടയ്ക്ക്, പിന്നെ കൊറേ ഷോർട്ട് ഫിലിംസും അതൊക്കെ ചെയ്തു. അപ്പൊ അതിനുള്ള ലൈഫ് മുന്നോട്ട് പോകണം, എല്ലാവരും പോകുന്നുണ്ട്. അതിന് വലിയ സന്തോഷം. അതിന്റെ ഇടയ്ക്ക് എന്റെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. എന്താ ഡ്യൂട്ടി? ഞാൻ നേഴ്സ് ആണ്. ആണോ? ആ ഏകദേശം നമ്മുടെ പായസത്തിന്റെ എല്ലാ വർക്കും കഴിഞ്ഞു. അപ്പൊ ഏലക്ക ഒന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ അങ്ങനെ പായസത്തിന്റെ അവസാന പ്രോസസ്സിലോട്ട് കടക്കുകയാണ്. പായസം വെന്തിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് പ്രൊസീജിയർ, നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കഴിഞ്ഞു. ഇടുവാണ് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ ക്യൂസവൻ മോഡലിംഗ് കമ്പനിയുടെ ഓണക്കോടി കിട്ടിയൊരു ചേട്ടനുണ്ട്. അവർ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഒന്ന് വിളിച്ചാലോ? വിളിക്കാം. അപ്പൊ നമ്മുടെ രാഹുൽ ചേട്ടനെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ക്ഷണിക്കാം. അല്ല രാഹുലേ, രാഹുലിന്റെ കമ്പനിയിൽ ഇത്രയും ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ രാഹുലിന് എന്ത് കമ്പനിയായിരിക്കും ഉണ്ടാവുക? അതെല്ലാവർക്കും ആകാംക്ഷരിതരാണെല്ലാവരും. ആരും അത് പ്രതീക്ഷിക്കുന്നത്. ആക്ച്വലി ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴംപൊരി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഴംപൊരി വീഡിയോ എന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ അതിന്റെ അവസാനം അവർ പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം എന്തായിരുന്നു എന്നാണ് അവർ ചോദിച്ചിരുന്നത്. പലരും അത് തെറ്റിദ്ധരിച്ച് നമ്മളെ ഇഷ്ടമുള്ള വിഭവങ്ങൾ ഏതാണെന്ന രീതിയിലാണ് കമന്റ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ അത് ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് കൺട്രോൾ പോകും വെച്ചാലേ കൺട്രോൾ പോകുന്നതാണ്. റിയലി അത് കണ്ടിട്ട് എന്റെ കൺട്രോൾ പോയിട്ടുണ്ട്. ആക്ച്വലി വളരെ മനോഹരമായ വീഡിയോ ആയിരുന്നു. ഇനിയും നല്ല നല്ല വീഡിയോ പോലെ ചെയ്യും. അതിൽ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു, അതിൽ അത് വിന്നറായിരുന്നു. ഒരുപാട് രാഹുലിന് സമ്മാനം കൈമാറല്ലേ? ഓ സന്തോഷമാണ്, വളരെയധികം സന്തോഷമായി. എനിക്ക് കിട്ടുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ നമ്മുടെ കിങ്സ്ലവന്റെ അടിപൊളിയൊരു സമ്മാനം രാഹുൽ ചേട്ടന് കൊടുക്കാമേ. താങ്ക് യു. എല്ലാവരും ആകാംക്ഷ എനിക്കുണ്ട്, എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പ് തന്നെ പൊട്ടിക്കുന്നത്. ഓക്കെ, അതിമനോഹരമായി നല്ലപോലെ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ ഒക്കെ കഷ്ട കഷ്ടമാക്കി നോക്കിയതാണ്. അതെന്തായാലും ഗിഫ്റ്റ് മാത്രം കൊണ്ടായ മതിയല്ലോ വീട്ടില്. അതെ, തർക്കം പോവാണ്, എന്താന്നറിയില്ല. അതെ അതെ. ഓ, ഇതിന്റെ ഉള്ളില് വേറെ കവർ. എന്റെ മോനെ, വൺ പാക്കിംഗ് ആണല്ലോ. വാവ്, ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ്. ഒരു സാരിയാണ്. അല്ലല്ല, ഒരിക്കലല്ല, ഇത് അൺഎക്സ്പെക്ടഡ് ആണ്. തീർച്ചയായും അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്ന വിജയ് നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. അപ്പൊ അവരുടെ ഗിഫ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാം. അടിപൊളി ഇയറിംഗ്സ് ആണ് നമ്മുടെ സെക്കൻഡ് പ്രൈസിനുള്ളത്. ആള് വന്നിട്ടില്ല, പക്ഷെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. സൂപ്പർ, ഇത് വേറെ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടാണെന്ന് മനസ്സിലായി. പക്ഷെ എന്റെ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റിനെ കാട്ടിലും അടിപൊളി ടേസ്റ്റ്. എന്റെ കാരമൽ ടേസ്റ്റ് അങ്ങനത്തെ എന്തോ മിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിരുന്നു, അടിപൊളി അടിപൊളി പറയാം, ഒന്നും പറയാം, അടിപൊളി. അപ്പൊ കണ്ടില്ലേ ഗൈസ്, എനിക്ക് കിട്ടിയത് പായസം കിട്ടി, പിന്നെ ഒരു ഓണക്കോടി, അതിമനോഹരമായ ഓണക്കോടിയും കിട്ടി.
അപ്പൊ ഗൈസ് നിങ്ങളും കമന്റ് ഇടണം. കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല അതിമനോഹരമായ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമന്റ്. നമ്മുടെ കിങ് 7 മോഡലിംഗ് കമ്പനിയുടെ വീഡിയോസ് താഴെ ജസ്റ്റ് ഒരു കമന്റ് മാത്രം ഇട്ടാൽ മതി. ഇവരെ പോലെ നിങ്ങൾക്ക് വിജയകരമാണ് ഒത്തിരി സമ്മാനങ്ങളും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക്. അപ്പൊ ഇന്നത്തെ അത്തം വിശേഷം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.